தட்டி முட்டி தட்டி முட்டி. പേടിപ്പിക്കുന്ന സിനിമയാണെങ്കിലും എനിക്കിത് കണ്ടേ പറ്റൂ. കണ്ടിട്ട് ഞാൻ ഉറങ്ങും. ഇത്ര ആരോഗ്യമുള്ള ഒരാണൊരുത്തൻ വീട്ടിലുള്ളപ്പോ നീ അല്ലയോ നോക്കണ്ടത്? മക്കളില്ല, എനിക്ക് വയ്യ, എനിക്ക് പേടിയാ, ഞാൻ മൂത്തില്ല. വിളിച്ചാലും വരത്തില്ല ഒരാവശ്യം വരുമ്പോഴേ. പുറത്തൊരു ശബ്ദം കേൾക്കുന്നില്ലേ, പുറത്തൊരു ശബ്ദം കേൾക്കുന്നില്ലേ എന്ന്. കൊറേ നേരം ആയി കേൾക്കാൻ തുടങ്ങിട്ട്. ജീവനി കൊതിയുള്ള ഒരു കള്ളന്മാര് ഈ വീട്ടിൽ വന്ന് കേറത്തില്ല. എനിക്ക് ഉറപ്പാ അമ്മ ആകത്തില്ലയോ. ഒന്ന് പോയി നോക്കു മോനോലി. കാണാന്നും പറഞ്ഞിട്ട് നടക്കുന്നല്ലോ ചെല്ലം കൊണ്ട്. നിന്നു ചെല്ലം.
എന്നാലും ഈ കുഴി എങ്ങനെ ഇവിടെ വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ സംശയം എന്താണെന്നറിയോ സഹു, ഈ കുഴിക്കകത്ത് ഇങ്ങനെ ഇത്രയും വെള്ളം വന്നേ? അതല്ല നമ്മുടെ വിഷയം. ഈ കുഴി ഇവിടെ എങ്ങനെ വന്നു, ഇത് ആര് കുഴിച്ചു, അതാണ് നമ്മുടെ സംശയം. എനിക്ക് തോന്നുന്നേ ചേട്ടൻ കുഴിച്ചേ. അർജുനേട്ടനാ? എന്തിനി പിന്നെ? ഒരു പണിക്കും പോവാതെ മടി പിടിച്ചിരിക്കുന്ന ആള് ഇത്രക്കാട്ടും വലിയ കുഴി ഇവിടെ കുത്താൻ പോണ. ആര് കുത്തിയ കുഴിയാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെന്തിനു കുത്തിയതാണേ? അല്ല മനസ്സിലാവാത്ത ചേട്ടൻ കുത്തിയതായിരിക്കാനേ വഴിയുള്ളൂ. ചോദിക്കണേ എന്തിനാ കുത്തിയത്? അല്ല ഈ കുഴിയെ ഇവിടെ എന്തിനു കുത്തിയതാണെന്നാ ചോദിക്കണത്. അത് കൊള്ളാ. ഇന്നലെ രാത്രി ഈ കുഴി ഇവിടെ കുത്തിയിട്ടിട്ട് എന്നോട് ചോദിക്കണം ഇത് ആര് കുത്തിയതാണെന്ന്. ആര് കുത്തിയെന്നാ പറയുന്നത്? ഞാൻ എന്തിനാ കുത്തുന്നത്? അതല്ലേ ചോദിച്ചത് എന്തിനാന്ന്. ചേട്ടാ തമാശ കളിക്കരുത്. സാധാ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ ഇന്നുവരെ ശരീരം ആണെങ്കിൽ ഒരു പണിക്കും പോയിട്ടില്ല. ഞാൻ കുത്തിന്ന് ചേട്ടൻ തന്നെ ഇത് കുത്തിയത് എനിക്കറിയാം. ഇതൊന്നുമല്ല, എന്നെ വീഴ്ത്താൻ വേണ്ടി ചേട്ടൻ മനഃപൂർവ്വം കുത്തിയ കുഴിയാണത്. ഞാൻ ഈ വഴിയെ കടന്ന് പല്ലിയക്കാറുള്ള ചേട്ടൻ അറിയാം. ചേട്ടൻ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ വെണ്ടയ്ക്കാൻ മുഴുപ്പിന് കുഴി കൊടുത്തു വെക്കോ. നീ കാണത്തില്ലേ? അതാണ് ഞാൻ എന്റെ അകത്ത് പോയി ചാവണം. അതാണ് പുള്ളിയുടെ ലക്ഷ്യം. കാലൊടിഞ്ഞ് കിടക്കുമല്ലോ. വർത്താനം പറയരുത്. എന്നാലും ചേട്ടൻ ചെയ്ത മോശമായി. എനിക്ക് ഞാനാ കുത്തിയത്. അങ്ങനെയാണ് എന്റെ ഉദാഹരണത്തിൽ ഇവിടെ കിടന്നുകൊണ്ട് എനിക്കെതിരെ കുഴി കുത്തുക. വീഴ്ത്താനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കുഴി കുത്തിയത് ആരായാലും വൈകുന്നേരത്തിനുള്ളിൽ ഈ കുഴി മൂടിയേക്കണം. അല്ലെങ്കിൽ ഈ സാധേവൻ ആരാണെന്ന് അറിയും. വേണ്ട വേണ്ട നോക്കുമ്പോ വേണ്ട വേണ്ട നോക്കുന്നോടാ. സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടനെ ഞാൻ ഈ കുഴിക്കത്തിട്ട് മൂടും. അപ്പൊ താൻ കുത്തിയ കുഴിയിൽ താൻ തന്നെ വീഴും. ചേച്ചി പഴഞ്ചൊല്ലാണ്, ചേച്ചി പഴഞ്ചൊല്ല്. ആ നോക്കിക്കോ, വൈകുന്നേരത്തിനുള്ളിൽ കുഴി അടച്ചില്ലെങ്കിൽ സഹദേവൻ ആരാണെന്നറിയാം. ഇതു നമുക്ക് പോവാ. മൂടിയിട്ടോ? വേണ്ട വേണ്ടെന്ന് കരുതുമ്പോ ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാ അലവലാതി. അത് മാത്രല്ല, ഇന്നലെ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോഴല്ലേ വെളിയിൽ നിന്ന് സൗണ്ട് കേട്ടത്. ഇതാരായിരിക്കും? ബെസ്റ്റ് ഡാഡി ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുവല്ലേ. കൊച്ചച്ചൻ പറഞ്ഞല്ലേ കുഴി മൂടണമെന്ന്. പോയി മൂട്, അവന്റെ തന്ത വന്ന് മൂടും. എന്നെ പട്ടി പോയി മൂടും. ഡാഡി ചുമ്മാ വിഷയം ഉണ്ടാക്കാൻ നോക്കാറേ. ഒന്നാമത്തെ കാര്യം അച്ഛമ്മ ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത് നമ്മുടെ കൊച്ചച്ചന്റെ വീട്ടിൽ ഓസിയാ താമസിക്കുന്നത്. ഇറങ്ങി പോകുമ്പോ നമ്മൾ എങ്ങോട്ട് ഇറങ്ങി പോകും? എന്ന് വെച്ചേ ഞാൻ കുഴിച്ച കുഴിയല്ല, അതുകൊണ്ട് ഞാൻ മൂടത്തുമില്ല. അത്ര ഉള്ളതല്ലോ. അഥവാ തന്നെ ഞാൻ മൂടിയാലേ അവൻ പറയും ഞാൻ കുഴിച്ച കുഴിയാന്ന്. അങ്ങനെ ഇപ്പൊ അവനെ സൂചിക്കണ്ട. മോൻ ചെന്ന് മൂട്. മോനെ ചെന്ന് മൂട്. അപ്പൊ അവര് പറയത്തില്ലേ ഞാൻ ആ കുഴി കുഴിച്ചതെന്ന്? അത് പിള്ളേർക്ക് അത് പ്രശ്നമല്ല. പ്രശ്നമല്ല അല്ലേ? അല്ല. എന്നാലും ഞാൻ കുഴി മൂടില്ല. എന്നെ കൊണ്ട് മൂടിക്കാൻ നടക്കും. ഡാഡി ഡാഡി നമുക്ക് മമ്മിയെ കൊണ്ട് മൂടി.
ചിലപ്പോ അവൾ അങ്ങനെ അതിനകത്തിട്ട് മൂടും. മോനോല്ലി കേട്ട് കാണത്തില്ല, കേട്ട് മോനോല്ലി അടുക്കളയിൽ പണിയെല്ലാം കഴിഞ്ഞു. അടുക്കളയിൽ ഇപ്പൊ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട്. അത്രേ ഉള്ളോ? അതിപ്പോഴേ പാത്രം കഴുകല് ഞാൻ ചെയ്തോളാം. ശരി, നീ പോയിട്ടേ പുറത്തെ ആ കുഴി ഒന്നും കൂടാവോ? എന്നാന്ന്? പുറത്തെ ആ കുഴിയില്ലയോ, അതൊന്നും മൂടാവോന്ന്. സൗകര്യമില്ല. അങ്ങനെ പാത്രം ഞാൻ കഴുകിക്കോളാം. വേണ്ട, പാത്രം ഞാൻ കഴുകിക്കോളാം. അതാ അപ്പോഴത്തെ ഒരു ആവേശിനി ഞാനങ്ങ് പറഞ്ഞു പോയതാ. അതെ, അവന്റെ വീട്ടിലില്ലേ മോനോല്ലി, നമ്മളിപ്പോ വാടക പോലും കൊടുക്കാതെ താമസിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോണ്ടായോട്ട് പോകും? എങ്ങോട്ടെങ്കിലും പോകും, ഞാൻ കൂടത്തില്ല. എല്ലാരും കൂടി ഇങ്ങനെ ഉടങ്ങിയ ഞാൻ എന്തോ ചെയ്യാനാ? അവനാണെങ്കിൽ വൈകുന്നേരത്തിന് അവൻ കുഴി മൂടിയില്ല കാണിച്ചുതരാന്നും പറഞ്ഞോണ്ട പോയേക്കുന്നത്. അവനാണെങ്കിൽ ഒരു ബോധം പൊക്കണോ ഇല്ലാത്തവനോ മോനോല്ലി? മൂടിട്ട് വാ. നിങ്ങക്ക് നാണമുണ്ടോ മനുഷ്യ? ഇന്നലെ രാത്രി ശബ്ദം കേട്ടപ്പോ ഞാൻ പറഞ്ഞ ഇറങ്ങിപ്പോരാ, അപ്പൊ ഞാൻ തന്നെ പോയി നോക്കണം എന്ന് പറഞ്ഞ വാശിയായിരുന്നു. ഇന്നലെ പോയി നോക്കിയിരുന്നെങ്കിൽ ഇതുവരെ സംഭവിക്കായിരുന്നു. അല്ല, നീ ഒറ്റക്കല്ലോ അവനെ വിളിച്ചോണ്ട് പോവാനല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പോയി നോക്കിയാൽ എന്നെ? എനിക്ക് പേടിയല്ലേ മോനോല്ലി? അയ്യല്ല, നാണമുണ്ടോ? പേടി എന്ന് പറഞ്ഞിരിക്കുന്നു. പേടിയാണെങ്കിൽ മൂടണ്ട, അവരെന്നാന്ന് വെച്ചാ ചെയ്യട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കത്തില്ല. കളിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞതാ, ഈ രണ്ടു കുഴി ഇപ്പൊ മൂടിയില്ലേ? ഇപ്പൊ ഞാൻ കുഴിയിൽ വേണ്ടി ചത്താനെ. ഇന്നലെ നീ പറഞ്ഞ ആ കുഴി ഞാനാ കുത്തിയത്, ഇന്ന് രാവിലെ ഒന്ന് പറയുന്ന കണ്ട് ഈ കുഴി ഞാനാ കുത്തിയെന്ന്. ഞാൻ തന്നെ അവിടെ കുത്തിയത് കണ്ടോ? ഈ കുഴി ഇപ്പൊ മൂടണം. അവനും കൂടി ചേർന്നായിരിക്കുള്ളി കുഴി കുത്തി. ആ രണ്ടു കുഴി എടാ, ഈ കുഴി തന്നെയാണ് പ്രശ്നം. ഈ കുഴിക്ക് എന്നാ പറ്റി? ഈ കുഴിക്ക് എന്നാ പറ്റിയെന്നാ, ഇന്നലെ രാവിലെ ഞാൻ വന്നപ്പോ ആദ്യം കണ്ട് ഈ കുഴി, ഈ കുഴി മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് ഇന്ന് രാവിലെ വന്നപ്പോ ദേ കിടക്കുന്നു. അടുത്ത കുഴി ഇത് ആര് കുത്തിയ കുഴിയാ? ഇതെല്ലാം കുത്തിയത് തേടിക്കുന്നു. ഞാൻ ശരീരം എന്തെങ്കിലും ജോലി ചെയ്യട്ടെ, നിനക്ക് ഇന്ന് വരെ എന്തെങ്കിലും അറിയുണ്ടോ? അത് ശരിയാ, ചോറുണ്ണാനല്ലാതെ ഈ കൈപുള്ളി അനക്കാറേയില്ല. എന്റെ പൊന്നു കമലാസന, ഇത് അതിലോട്ട് കുത്തിയൊന്നുമല്ല. ഇന്നലെ ഏതാണ്ട് വെട്ടുന്ന സൗണ്ട് ഞങ്ങളും കേട്ടതാന്നേ രാത്രിയിലോ. പിന്നെ എങ്ങനെ വന്നു ഈ രണ്ടു കുഴിയും? അല്ല സഹദേവ, അങ്ങനെയാണ് അന്നേരം തന്നെ നിനക്ക് ഇറങ്ങി നോക്കാൻ മേലായിരുന്നോ? ഇറങ്ങാൻ പറ്റത്തില്ല, പേടിയാണ്. എന്നിട്ട് എന്നോട് പോയി നോക്കാൻ? എന്നാ നിങ്ങൾക്ക് ഇറങ്ങി നോക്കാൻ മേലായിരുന്നോ? നിങ്ങൾക്ക് ഇറങ്ങി നോക്കാൻ പാടില്ലായിരുന്നോ? ഇറങ്ങി നോക്കാനോ? അല്ല, പുറത്തിറങ്ങി നോക്കാൻ പാടില്ലായിരുന്നു? അതെങ്ങനെ, ഞങ്ങൾ എ സിക്കകത്തല്ലേ കിടക്കുന്നേ, പുറത്തെ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. ഓ കമോൺ ബേബി, ഓയാ ഒന്നുമില്ല. എന്നാ പിന്നെ നിനക്ക് ഇറങ്ങി നോക്കാൻ മേലായിരുന്നോ? എ സിയുടെ സൗണ്ട് കാരണം ഒന്നും കേട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ ആരാ കുത്തിയെന്ന് അറിയണം, അതാണ് സംഭവം. അറിയാനൊന്നുമില്ല. സഹദേവ, എന്തായാലും അങ്ങനെ കുത്തിയല്ലേ കുഴി, പിന്നെ ആര് കുത്തി? അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. എടാ, ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഞാൻ കേട്ടതാന്നേ ഈ വെട്ടുന്ന. ഞാൻ മാത്രമല്ല, കണ്ണനും കേട്ടു, അർജുനേട്ടനും ഒക്കെ കേട്ടതാ. ഇത് പുറത്തുനിന്നുള്ള ഏതോ ശത്രുക്കൾ വന്ന് ചെയ്ത പണിയാണ്. ശത്രുക്കൾ വന്ന് കുഴി കുത്തിയിട്ട് എന്താ കാര്യം? എന്തേലും കാര്യമില്ല, ചുമ്മാ ആരെങ്കിലും വന്ന് കുഴി ഒഴിക്കുവോ? അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യാം. മിനിഞ്ഞാന്നാണല്ലോ ഈ കുഴി കുഴിച്ചത്, ഇന്നലെയാണല്ലോ ഈ കുഴി കുഴിച്ചത്. ഈ രണ്ട് കുഴി കുഴിച്ചവൻ ഇന്ന് കുഴി കുഴിക്കാൻ വരാതിരിക്കുകയല്ല ഉറപ്പാ? ശരിയാ. ആ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പമ്മി നവനെ പിടിച്ചാ പോരെ, കാര്യം തീർന്നില്ലേ? അതാ നല്ലത്. അങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ ഞാൻ ചേട്ടൻ തന്നെയാണ്. നമുക്ക് ഇന്ന് വരുമ്പോ അറിയാലോ, അപ്പൊ തെളിയല്ലോ അല്ലേ. ഇതിപ്പോ ഞങ്ങളെ കൂടെ ആവശ്യം, അതാരാന്ന് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ
സ്ഥലത്തൊരു ശ്രദ്ധ വേണം. എവിടുന്ന് അവൻ ചാടി വരുന്നേന്ന് പറയാൻ പറ്റിയല്ല. ഇതിപ്പോ നേരം കുറയാലോ, നമ്മൾ നിപ്പ് തുടങ്ങിട്ട്. ഇനി ആ കുഴി കുത്തിയവൻ വരാതിരിക്കുവോ? അവനെ ഒന്ന് വിളിച്ചു പോര്. അല്ലെന്ന് സഹദേവനെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ അവിടുത്തെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന്. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. കള്ളം വന്നു കഴിഞ്ഞാൽ പമ്മി നേരെ പുറകെ ചെല്ലുക, അടിച്ച് താഴെ ഇടുക. എന്നാ പിന്നെ കണ്ണനടി. അയ്യോ, ഞാൻ കള്ളനെ പിടിക്കുന്ന കാണാൻ വന്നേക്കോ, എനിക്ക് ഇടിക്കാൻ പറ്റില്ല. വന്നേക്കുന്നു. ഒരു കാര്യം ചെയ്യ് ചേച്ചി, അടിക്ക്. എനിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ട്, ഞാൻ എപ്പോഴേ അടിച്ചേനെ. എനിക്ക് പറ്റിയല്ലോ. അപ്പൊ ആർക്കും പറ്റിയല്ല. പിന്നെ നമ്മൾ എന്തിനാ അവിടെ സിനിമ കാണാൻ വന്നേക്കുന്നാണോ? നൊട്ടാതോട്ട് പോലും മൂന്ന് ആണുങ്ങൾ നിന്നിട്ട് എന്നോട് നാണില്ലേ പറയാൻ പോയി. എനിക്ക് ഒരു കാര്യം ചെയ്യാ, സഹദേവനെ ഒന്ന് വിളിച്ചു പോരു. ഇതോ നിന്റെ അച്ഛനെ കൂടി കൂട്ടായിരുന്നു. നിന്റെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം. സഹോന് പേടിയുണ്ടോ? ഹേയ്, പേടി ഉണ്ടായിട്ടല്ല. പിന്നെ എന്നാലും ഒരു നമുക്കൊരു പണി ചെയ്താല. എന്താ? നമുക്ക് അവരുടെ കൂട്ടത്തിൽ പോയി നിന്നാലാ? എന്താ സഹു, സഹു ആണല്ലേ, കുറച്ച് ധൈര്യം ഒക്കെ വേണ്ടേ? എടി പേടി ഉണ്ടായിട്ടില്ല. പേടിയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കോ. ഹൈ പ്രഷർ കോഡ്. ഹലോ സഹു. എന്താ എടത്തി? എന്താടാ ഇവിടെ ഒന്നും ആയില്ല എടത്തി. അതെ, ശ്രദ്ധിച്ചു നിന്നോണം. ഓവർ ശ്രദ്ധിച്ചോളാം. ഓവർ ഓവർ. ആ ഞങ്ങൾ ഇവിടെ റെഡിയാ. ഓവർ ഞങ്ങൾ റെഡിയാ. ഓവർ ഓവർ. ആ അതെ. അവൻ വന്നു കഴിഞ്ഞാലേ നീ ഒന്ന് പോയി തല്ലാവോ. അയ്യോ, ഞാനോ അർജുനോട് പോവാൻ പറ. ശരി ശരി, ഓവർ ഓവർ, എല്ലാം ഓവറാ. അയ്യോ എന്താ കേടത്തെ, ആരും മതിലി ചാടി. അയ്യോ ആരോ ഇങ്ങോട്ട് നടന്നു വന്നോണ്ടിരിക്കുക. കേടത്തെ, അവൻ ഞങ്ങളെ പാസ് ചെയ്ത് പോയി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യട്ടെ. പതുക്കെ ചെല്ല്. ശരി, ഞാൻ വിളിക്കുമ്പോ പറഞ്ഞേ. വരാം വരാം വരാം. അച്ചോ അച്ചോ, ഓവർ 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 ഓവർ. ചാടിയിട്ടുണ്ട് കോമ്പൗണ്ടിൽ. കോമ്പൗണ്ടിൽ ചാടി അവരെ പാസ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. ഇനി അവൻ ഇവിടെ കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതോട് ചാടണം. പൊക്കോ വെക്കിക്ക. ആദ്യടുത്ത കുഴിയുടെ ഇപ്പുറത്ത് വന്ന് നിൽക്കുക. ഞങ്ങളെ കണ്ടിട്ട്.
നിർത്ത്, എല്ലാരും നിർത്ത്. അവനെ എഴുന്നേപ്പിച്ച അവനെ മോന്തനാണ്. ഇതെന്റെ പറമ്പിന്ന് കിട്ടിയ കളനാണ്. ഇവന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, ഞാൻ പൊക്കുവനാ. അവന്റെ കയ്യിൽ വല്ല ആയുധം കാണും. അയ്യോ, എന്നാ ചേട്ടൻ പിടിച്ചാവേ. ഇവ കള്ളനല്ല, നിങ്ങളുടെ വീട്ടിലെ, അതായത് ഈ വീട്ടില് നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നതാ. ഇവൻ എന്തിനാ നമ്മുടെ പറമ്പിൽ ഒന്ന് കുഴി കുത്തുന്നത്? ഞാൻ എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയിട്ട് വെറുതെ വന്ന. കുഴിക്കാട്ടോ, അത് ഈ പാതിരാത്രിക്ക്. ചേച്ചിനെ ചേട്ടനെ സത്യം പറഞ്ഞോ, നീ എന്നാത്തിന് ഇങ്ങോട്ട് വന്നത്? സത്യം ഞാൻ എല്ലാരെ കണ്ടു ചേച്ചി. സത്യം പറയണേ, എന്നാത്തിന് വന്നെന്ന് പറ. സത്യം ഞാൻ എല്ലാരെ കണ്ടു. പോലീസിനെ വിളിക്കാം. സത്യം പറ, നീ എന്തിനാ ഇവിടെ വന്നത്? പറഞ്ഞു പറ. ഞാനൊരു നിധി കുഴിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. തന്നോടാരോ പറഞ്ഞു ഈ പറമ്പിൽ നിധി ഉണ്ടെന്ന്? അത് ഞാനൊരു ജോത്സ്യനെ കണ്ടപ്പോ അയാള് പറഞ്ഞു, നീ മുമ്പ് താമസിച്ച വീടിന്റെ ബാക്കിൽ നിധി ഉണ്ട്, അവിടെ കുഴിച്ചാ നിധി കിട്ടുന്നു. വിധു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ഒരു ജെ സി ബി വിളിച്ചോളും. വരുന്നേ നീ എല്ലാം ആരെങ്കിലും ഈ ജോത്സ്യന്മാര് പറയുന്ന കേട്ട് ഇവിടെ ഒന്ന് കുഴിയെടുക്കോ. ഇവിടെ നിധിയുണ്ടെന്ന് ആ ജോത്സ്യൻ അറിയാമെങ്കിൽ ആ ജോത്സ്യൻ ഇവിടെ വന്ന് അത് കുഴിച്ചെടുക്കത്തില്ലേ? പറ്റിപ്പോയി ചേച്ചി, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഞാൻ പോയിക്കോട്ടെ. എന്നാ ചെയ്യണ്ടേ? അങ്ങനെ വിട്ടാ പറ്റില്ല. എന്തായാലും ഇനി ഇവിടെ വന്ന് രണ്ടു കുഴിയും എടുത്തതാണ്. ചേട്ടാ, നമ്മ പണ്ട് ഒരു കിണറിന് സ്ഥാനം കണ്ടത് ഇവിടെ അല്ലേ? ഇവിടെ തന്നെ, ഇവിടെ തന്നെ. അപ്പൊ ഒരു പണി, നീ ഒരു കിണർ അങ്ങോട്ട് കുഴിച്ചോ. ഞാൻ വേറെ പണിക്കാരെ കൊണ്ട് കുഴിച്ചോളാം. എനിക്ക്